നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ 9 മണിക്കൂർ, കഴിഞ്ഞ ദിവസം 5 മണിക്കൂർ, ഇന്നിപ്പോൾ എത്ര മണിക്കൂറാണ്, അല്ലെങ്കിൽ നേരത്തെ തീരുമോ എന്നൊന്നും നമുക്കറിയില്ല. ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ എൻഐഎക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കഴിയുന്നു. പക്ഷേ ശിവശങ്കറിന് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം കേസിൽ നിന്ന് ഊരിപ്പോരുമെന്നോ ഒഴിവാക്കപ്പെടുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. കൃത്യമായി അതിൻ്റെ നിയമവശങ്ങളും അദ്ദേഹത്തിൻ്റെ പങ്ക് എന്തായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകൂ എന്നാണ് നമുക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറുമായുള്ള പരിധിവിട്ട സൗഹൃദം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ മുതലെടുത്തു എന്നാണ് ഇപ്പോൾ എൻഐഎ വിലയിരുത്തിയിരിക്കുന്നത്. അതായത് ശിവശങ്കറുമായി സൗഹൃദമുണ്ടായിരുന്നു, ശിവശങ്കർ സ്വർണ്ണക്കടത്ത് അറിഞ്ഞു എന്നുള്ള കാര്യം പിന്നീടേ അറിയാൻ പറ്റൂ. എന്നാലും ഈ ശിവശങ്കറിനെ സ്വാധീനിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾ, അതായത് അറിഞ്ഞോ അറിയാതെയോ ശിവശങ്കർ ഇതിൽ പെടുകയായിരുന്നു. പക്ഷേ അങ്ങനെ പെട്ടു എന്ന് വിചാരിച്ച അതൊരു ന്യായീകരണമൊന്നുമല്ല. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ശിവശങ്കറിന് ജാഗ്രത കുറവുണ്ടായെന്നും വീഴ്ച സംഭവിച്ചെന്നുമാണ് ഇപ്പോൾ എൻഐഎ കണ്ടെത്തിയിരിക്കുന്നത്. അവനവൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ എത്ര വലിയ സൗഹൃദമായാലും എന്തെങ്കിലും അത് രാജ്യവിരുദ്ധതയും മറ്റു കാര്യങ്ങളുമൊക്കെ ആകുമ്പോൾ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അത് റിപ്പോർട്ട് ചെയ്യണ്ടേ? അത് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത അദ്ദേഹത്തിനില്ലേ? വലിയ ബുദ്ധിമാനല്ലേ? കൺഫർഡ് IAS ആണെങ്കിലും വലിയ ബുദ്ധിമാനാണ്, ഉയർന്ന റാങ്കൊക്കെ വാങ്ങി പാസ്സായ ആളാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം 9 മണിക്കൂർ ചോദ്യം ചെയ്ത ശിവശങ്കറിനെ ഇന്നും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. പ്രതികളുടെ മൊഴിയിൽ ശിവശങ്കറിൻ്റെ പേര് സൂചിപ്പിച്ചത് സംബന്ധിച്ചാണ് ഇന്നലെ എൻഐഎ വിശദീകരണം തേടിയത്. എന്നാൽ ഇതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ പ്രതി ചേർത്താൽ നിയമസാധുത ഉണ്ടാകില്ല എന്നറിയുന്നു. അതിനാലാണ് സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യൽ തുടരാനുള്ള തീരുമാനം. ഇന്നലെ തന്നെ സെക്രട്ടേറിയറ്റിലെ 1 വർഷത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് ഹാർഡ് ഡിസ്കിലാക്കി അത് വേണ്ട രീതിയിൽ അത് പ്രോസസ്സ് ചെയ്ത് അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് തുടരുന്നത് ആണെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. മൊഴികൾക്ക് വിരുദ്ധമായ തെളിവുകൾ ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചാൽ ശിവശങ്കറിനെ പ്രതി ചേർക്കും കേസിൽ ഉറപ്പായിട്ടും. പറയുന്നതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായും ശിവശങ്കറിനെ പ്രതി ചേർക്കും. സ്വർണ്ണക്കടത്ത് കേസിലെ 1-ഉം 2-ഉം പ്രതികളായ PS സരിത്തിനെയും സ്വപ്ന സുരേഷിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ കസ്റ്റംസും അപേക്ഷ നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിനെപ്പറ്റി ശിവശങ്കറിന് പ്രതികളിൽ നിന്ന് വിവരം ലഭിച്ചെങ്കിലും ഗൂഢാലോചനയിലോ ഇടപാടുകളിലോ പങ്കുള്ളതായി ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ സാക്ഷിയാക്കി മാറ്റും, പ്രതി എന്നുള്ളത് സാക്ഷിയാക്കി മാറ്റാനും സാധ്യതയുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ പ്രതികളുടെ അറസ്റ്റ് നിർബന്ധമല്ല, കുറ്റപത്രത്തിൽ അക്കാര്യം വ്യക്തമാക്കിയാൽ മാത്രം മതി. ഒരേ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ശിവശങ്കറും സ്വപ്നയും താമസിച്ചതിൻ്റെ പേരിൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയില്ല എന്നാണ് NIA ലഭിച്ച നിയമോപദേശം. എന്നാൽ ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് സ്വർണ്ണക്കടത്ത് നടന്നത് എന്ന് തെളിഞ്ഞാൽ ശിവശങ്കർ പ്രതിയാകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇതിൻ്റെ വിവിധ വശങ്ങളാണ് നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുന്നത്. വ്യക്തമായി തന്നെ ഈ ഹെദർ ഫ്ളാറ്റ്, സ്വപ്നയുടെ ഫ്ളാറ്റ്, വാടക വീട് എന്നിവിടങ്ങളിൽ ഗൂഢാലോചന നടന്നു എന്ന കാര്യത്തിൽ ഇന്ന് കൂടുതൽ ചോദ്യങ്ങൾ NIA ശിവശങ്കറിനോട് ചോദിക്കും എന്നുകൂടി അറിയാൻ കഴിയുന്നു. കസ്റ്റംസ് ഓഫീസറെ ശിവശങ്കർ വിളിച്ചതിന് തെളിവുണ്ടെങ്കിലും അതിന് ശുപാർശയുടെ സ്വഭാവമാണുള്ളത്. ശിവശങ്കറിന് തിരിച്ചടിയായത് അദ്ദേഹത്തിൻ്റെ തന്നെ ചില മൊഴികളാണ് എന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. തൻ്റെ സഹായം പ്രതികൾ തേടിയിട്ടില്ലെന്നും സർക്കാർ പരിപാടികളിൽ സ്വപ്നയും സരിത്തും വലിയ സഹായികളായിരുന്നു എന്നുമായിരുന്നു മൊഴി. അതായത് തൻ്റെ സഹായം തേടിയിട്ടില്ല, ഇവരാണ് തങ്ങളെ സഹായിച്ചത് എന്ന ഒരു മൊഴിയുണ്ട്. ശരിക്കും ആ മൊഴി ഒരു ട്രാപ്പാണ്. അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യുന്നത്, അന്വേഷണവും അത് സംബന്ധിച്ച് നടക്കുന്നത്. തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പലതും പ്രതികൾക്ക് കൃത്യമായി അറിയാം എന്ന് ശിവശങ്കർ പറഞ്ഞു. ഏതെങ്കിലും അഴിമതിയിൽ ശിവശങ്കറിൻ്റെ പങ്ക് കണ്ടെത്തിയാൽ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. അങ്ങനെയെങ്കിൽ CBI അന്വേഷണത്തിലേക്ക് ഇത് എത്തിപ്പെടാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല. ഇന്നലെ രാവിലെയാണ് 9 മണിക്കൂർ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഇന്നിപ്പോൾ അടുത്ത ഘട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ എം ശിവശങ്കറിൻ്റെ ചോദ്യം ചെയ്യൽ തത്സമയം വീക്ഷിച്ച് ഡൽഹിയിലെ മുതിർന്ന NIA ഉദ്യോഗസ്ഥർ നിൽക്കുന്നു. ഇന്നലെയും ഇന്നും കഴിഞ്ഞ ദിവസമൊക്കെ നിൽക്കുന്നു. അജിത് ഡോവൽ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇത് തത്സമയം വീഡിയോ കോൺഫറൻസിലൂടെ ഈ ചോദ്യം ചെയ്യൽ പകർത്തി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ട് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ശിവശങ്കറിന് പങ്കുണ്ടോ എന്ന് അറിയാനാണ് ഡൽഹിയിൽ നിന്നുള്ള ഉന്നത നിരീക്ഷണം ഇപ്പോൾ നടക്കുന്നത്. തത്സമയം നിയമോപദേശം നൽകാൻ പബ്ലിക് പ്രോസിക്യൂട്ടറും കൊച്ചിയിലെ NIA ആസ്ഥാനത്തുണ്ട്. കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ചുമതലയുള്ള SP രാഹുൽ ആണ് അത് ഏകോപിപ്പിക്കുന്നത്. അജിത് ഡോവൽ അവിടെ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തത്സമയം വീക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി അമിത്ഷായെ കൂടെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും സൂചനയുണ്ട്. എന്തൊക്കെയായാലും ഇത് ഒരു വലിയ, ഒരു മസീവായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ്. വളരെ ട്രിക്കി ആയിട്ടുള്ള, വളരെ ട്രാപ്പിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ്. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും കുടുങ്ങും. അത്രയും വലിയ നെറ്റ്വർക്കാണ് NIA ഈ ചോദ്യം ചെയ്യൽ പദ്ധതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും ചോദ്യം ചെയ്യലും നിയമോപദേശവും നിയമവശങ്ങളുമൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് വ്യക്തമാകും. എന്തായാലും ഇന്ന് എത്ര മണിക്കൂർ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും അജിത് ഡോവൽ അടക്കമുള്ളവർ ഇത് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സൂചനകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.
Thank you.